നമസ്തെ. ശീതള ദേവിക്കായി സമർപ്പിച്ചിരിക്കുന്ന ആഘോഷമാണ് ശീതള സപ്തമിയും ശീതള അഷ്ടമിയും. ഹോളിക്ക് ശേഷം ദുർഗാദേവിയുടെ ഒരു രൂപമായ ശീതളാദേവിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഈ ഉത്സവം വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്നു. ഈ വർഷം മാർച്ച് 24-25 തീയതികളിലാണ് ഈ ആഘോഷങ്ങൾ യഥാക്രമം വരുന്നത്. ചൈത്ര കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസത്തിലാണ് ശീതള അഷ്ടമി ആഘോഷം. ശീതള അഷ്ടമി ബസോദ എന്നും അറിയപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ഈ ഉത്സവം പ്രധാനമായും ആഘോഷിക്കുന്നത്. ശീതളാദേവി വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഒഴിവാക്കാൻ ഭക്തർ ശീതളാദേവിയെ ആരാധിക്കുന്നു. ശീതള അഷ്ടമി, അഷ്ടമിയുടെ പ്രാധാന്യവും പൂജാവിധിയും എന്തെന്ന് നമുക്ക് നോക്കാം. ഇത്തവണത്തെ ശീതള അഷ്ടമി മാർച്ച് 25 വെള്ളിയാഴ്ച ആഘോഷിക്കും. ഈ ദിവസം രാവിലെ 6:29 മുതൽ വൈകുന്നേരം 6:41 വരെയാണ് ആരാധനയ്ക്ക് അനുയോജ്യമായ സമയം. അഷ്ടമി തിഥി മാർച്ച് 25 12:09 ആരംഭിച്ച് രാത്രി 10:04 അവസാനിക്കും. ശീതള അഷ്ടമി നാളിൽ രാവിലെ ഉണർന്ന് ഗംഗാജലം തളിച്ച് കുളിക്കുക. ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. സപ്തമി നാളിൽ ഉണ്ടാക്കിയ റൊട്ടി, തൈര്, തിന, അരി എന്നിവ ഒരു പ്ലേറ്റിൽ വയ്ക്കുക. കൂടാതെ രണ്ടാമത്തെ പ്ലേറ്റിൽ വിളക്ക് വയ്ക്കുക. ഇതോടൊപ്പം അക്ഷത്, ചന്ദനം, പണം, തണുത്ത വെള്ളം എന്നിവ അതിൽ സൂക്ഷിക്കുക. ഇതിനുശേഷം വീടിൻ്റെ പൂജാമുറിയിൽ ശീതളാദേവിയെ ആരാധിക്കുക. ഇതിനുശേഷം നിവേദ്യം പ്ലേറ്റിൽ വയ്ക്കുക. എന്നിട്ട് വേപ്പിന് വെള്ളം സമർപ്പിക്കുക. ശീതളാദേവി വിവിധ രോഗങ്ങൾ സുഖപ്പെടുത്തുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശീതളാദേവിയുടെ ബഹുമാനാർത്ഥം ഈ ദിവസം തീ കൊളുത്തരുതെന്നാണ് ഐതിഹ്യം. ഹിന്ദു പുരാണങ്ങളിൽ ശീതളാദേവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ദേവി ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ശീതളാദേവിയെ ആരാധിച്ചാൽ പകർച്ചവ്യാധികൾ പടരുന്നത് തടയാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദു പുരാണങ്ങളിലെ എല്ലാ ദൈവങ്ങൾക്കും ദേവതകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അവർ പലപ്പോഴും ചില ദൈവിക വസ്തുക്കൾ കൈവശം വച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ ശീതളാദേവിയും കുറച്ച് ദിവ്യവസ്തുക്കൾ പിടിച്ച് കഴുതപ്പുറത്ത് ഇരിക്കുന്നതായി കാണാം. ദുഷ്ടശക്തികളെയും രോഗങ്ങളെയും തുടച്ചു നീക്കാൻ ശീതളാദേവി തൻ്റെ ചൂൽ ഉപയോഗിക്കുന്നു എന്നാണ് വിശ്വാസം. ദുഷ്ടശക്തികൾക്കെതിരെ ശീതളാദേവി ആ വ്യക്തിയെ മാരകമായി രോഗാണുക്കൾ കൊണ്ട് ശിക്ഷിക്കും. നേരെ മറിച്ച് തൻ്റെ ഭക്തരുടെ അസുഖങ്ങളും ദേവി മാറ്റുന്നു. വേപ്പിലയ്ക്ക് ഔഷധ ഗുണമുണ്ട്. ചർമ്മ പ്രശ്നങ്ങളും രോഗങ്ങളും ഭേദമാക്കാൻ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ശീതളാദേവി വേപ്പില കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ചിരിക്കുന്നതായി കാണാം. ശീതളാദേവി ഒരു പാത്രം നിറയെ തണുത്തതും രോഗശാന്തി നൽകുന്നതുമായ വെള്ളവും പിടിച്ചിരിക്കുന്നത് കാണാം. ജലത്തിന് രോഗശാന്തിയും ശുദ്ധീകരണ ഗുണങ്ങളും ഉണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നിങ്ങൾ ശീതള അഷ്ടമി ആചരിക്കുകയാണെങ്കിൽ ഈ ദിവസം നിങ്ങൾ ഒന്നും പാകം ചെയ്യരുത്. സാധാരണഗതിയിൽ ശീതള അഷ്ടമി ദിനത്തിൽ ഭക്തർ കഴിക്കുന്ന ഭക്ഷണം ഒരു ദിവസം മുമ്പാണ് തയ്യാറാക്കുന്നത്. ശീതളാഷ്ടമി നോക്കുന്നവർ അത് രാവിലെ എഴുന്നേറ്റ് നദിയിലോ കുളത്തിലോ പുണ്യസ്നാനം ചെയ്യണം. പുഴയിലോ കുളത്തിലോ കുളിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലും കുളിക്കാം. കുളിക്കാൻ തണുത്തതും ശുദ്ധവുമായ വെള്ളം ഉപയോഗിക്കുക. ശുദ്ധമായ വസ്ത്രം ധരിച്ച് സൂര്യന് അർഘ്യം സമർപ്പിക്കുക. ഏതെങ്കിലും ശീതളാദേവി ക്ഷേത്രം സന്ദർശിച്ച് ദേവിക്ക് ബജ്ര, തൈര്, മഞ്ഞൾ എന്നിവ സമർപ്പിക്കുക. ബസോദ വ്രത കഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക. നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം ഒരു ദിവസം മുമ്പ് തയ്യാറാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.